സിക്സ്റ്റീൻ ഓഫ് മാറഞ്ചേരി ടീൻ പാത്ത് 2023 തുടക്കം കുറിച്ചു. സിക്സ്റ്റീൻ ഓഫ് മാറഞ്ചേരി കൗമാരക്കാർക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന ടീൻ പാത്ത് 2023 ആദ്യ എഡിഷൻ ഉദ്ഘാടനം വെളിയങ്കോട് MTM കോളേജ് സെക്രട്ടറി എൻ ഹവാഹുമ്മ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഒരു വർഷത്തിൽ 6 എഡിഷനിലായി നടക്കുന്ന ടീൻ പാത്തിന്റെ ആദ്യ എഡിഷനിൽ കരിയർ ഗൈഡൻസുമായി ബന്ധപ്പെട്ട ക്ലാസ് നടന്നു. ഹരിയാലി സാംസ്കാരിക സമിതിയുമായി സഹകരിച്ച് നടത്തിയ ആദ്യ എഡിഷനിൽ ഷാഹുൽ പഴുന്നാന ക്ലാസ്സിന് നേതൃത്വം നൽകി. എം ശ്രീരാമനുണ്ണി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഗ്രൂപ്പ് ഡൈനമിക്സ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, മൈ ഇന്ത്യ, ആർട്ട് ഓഫ് ബിഹേവിയർ, അഡോളസൻസ് ആൻഡ് സോഷ്യൽ അവെയർനെസ് തുടങ്ങിയ വിഷയങ്ങളിൽ വിവിധ എഡിഷനുകളിൽ ക്ലാസുകൾ നടക്കും. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് KA ബക്കർ, TFEF മാസ്റ്റർ മീനകുമാരി ടീച്ചർ, റിയാസ് വി, അഷ്കർ കെ എന്നിവർ പ്രസംഗിച്ചു. നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനെയും കൂടി ഇതിൽ ഉൾപ്പെടുത്താം. ഞാൻ നന്നാവുന്നതോടുകൂടി എൻ്റെ കൂടെയുള്ളവരും എൻ്റെ ബന്ധുക്കളും എൻ്റെ ഫ്രണ്ട്സും നന്നാണെന്ന് ആഗ്രഹമാണ് നിങ്ങൾക്കുണ്ടായത്. എന്തു തന്നെയായാലും നമ്മുടെ ആളെ അയൽവാസ് നന്നായാൽ അതിനെന്തെങ്കിലും ഒരു ഗുണം നമുക്കുണ്ടാവും. ഇനി നമ്മുടെ ബന്ധുക്കൾ നന്നായാൽ ഏതെങ്കിലും വിധത്തിൽ നമുക്കത് ഗുണം ചെയ്യപ്പെടും. അതുകൊണ്ട് മറ്റുള്ള ഗുണത്തിൽ അസൂയപ്പെടാതെ മറ്റുള്ളവരെയും കൂടി ഇതിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കണം. പിന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളിവിടെ വന്നിരിക്കുന്നത് ഈ ക്ലാസ് കേൾക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ സമയം ഇതിനായി ചെലവഴിക്കുന്നില്ല. ഈ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രായത്തിലാണെന്ന് ഇതിന് മുമ്പ് തന്നെ തീരുമാനിച്ചു. എനിക്ക് 8-ാം ക്ലാസ് മുതൽ തന്നെ ഇത്രയും ഗൈഡൻസ് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്ത് ജോലി ചെയ്യണം, എൻ്റെ പാഷൻ എന്തുകൊണ്ടാണ് എന്നുള്ളത് കുട്ടികൾ ഒരു 8-ാം ക്ലാസ്സിൽ തന്നെ തീരുമാനമെടുക്കണം. അതിനനുസരിച്ചാണ് പിന്നീട് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. പിന്നീട് നിങ്ങൾ സമയം വൈകിയെന്ന് വിചാരിക്കേണ്ട, ഇപ്പോഴും നിങ്ങൾക്ക് തീരുമാനമെടുക്കാം. രക്ഷിതാക്കളോ അധ്യാപകരോ നിങ്ങളെ പറഞ്ഞ് നിർബന്ധിക്കുന്നതായിരിക്കണം നിങ്ങളുടെ തീരുമാനം. നിങ്ങൾക്ക് താല്പര്യമുള്ളതായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നിങ്ങളതിൽ വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അതിനോട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ. പൈസ മാത്രം കിട്ടി നമുക്ക് സംതൃപ്തി ഉണ്ടാവില്ല. ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നുണ്ട്, ചെയ്യുന്ന ജോലിയുടെ സംതൃപ്തി, അതാണ് ഏറ്റവും പ്രധാനം. അല്ല, മണി മാത്രമല്ല അതിൻ്റെ തീരുമാനിക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ ഇഷ്ടമുള്ള കാര്യം പഠിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഞങ്ങൾ സയൻസ് ആണോ, കോമേഴ്സ് ആണോ, ആർട്സ് ആണോ, ഏതാണ് പഠിക്കേണ്ടത്, ഏതാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അത് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. അത് തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയും വേണം. എല്ലാം മറ്റുള്ള എൻ്റെ അയൽവാസി സയൻസ് എടുത്തുകൊണ്ട് ഞാനും സയൻസ് എടുക്കട്ടെ, അല്ലെങ്കിൽ മറ്റേ കോമേഴ്സ് എടുക്കുന്നുണ്ട് ഞാൻ കോമേഴ്സ് എടുക്കട്ടെ, അങ്ങനെ ആയിരിക്കരുത്. നിങ്ങളെ ഇഷ്ടം, നിങ്ങളെ പാഷൻ എന്താണോ അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ജോലിയിൽ ഒരിക്കലും ഷൈൻ ചെയ്യാൻ കഴിയില്ല. ജോലിയിൽ നിങ്ങൾ ക്ഷോഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ ജോലി ചെയ്യണം. ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾ പഠിക്കാൻ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ പഠിക്കാനും പഠിപ്പിക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ഒരാളെ നിർബന്ധിക്കേണ്ട ആവശ്യം വരികയില്ല. അതുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്ത് തിരഞ്ഞെടുക്കണം എന്ന് ആലോചിച്ച് തീരുമാനിച്ചിട്ട് വേണം തിരഞ്ഞെടുക്കാൻ. കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല. നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന ക്ലാസ് കേൾക്കാനാണ് ഈ പരിപാടി, ടീൻ പാർട്ട് എന്ന പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ ഇത് എല്ലാവരും നന്നായി ശ്രദ്ധിച്ച് ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു.